കാക്കിയിട്ട് ഉന്നത ഉദ്യോഗസ്ഥരെ വരെ പറ്റിച്ച് 2 കോടിയിലധികം രൂപയുടെ വായ്പ എടുത്ത വ്യാജ IPS കാരൻ വലയിലായി. തലശ്ശേരി തിരുവങ്ങാട്ട് കുനിയിൽ മണൽവട്ടം വീട്ടിൽ ശ്യാമളയുടെ മകൻ വിപിൻ കാർത്തിക്കാണ് അറസ്റ്റിലായത്. അമ്മയും മകനും ചേർന്നാണ് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പ് പോലീസ് കണ്ടെത്തിയതോടെ അമ്മ അറസ്റ്റിലാവുകയും മകൻ ഒളിവിൽ പോവുകയുമായിരുന്നു. പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ് വിപിനെ പിടികൂടിയത്. വ്യാജരേഖ ചമച്ചോ വായ്പ തട്ടിപ്പ് നടത്തിയതിന് വിപിനെതിരെ കേസുമെടുത്തിട്ടുണ്ട്. പ്രതിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസിന് കൈമാറുകയുണ്ടായി. ഗുരുവായൂർ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. തട്ടിപ്പിൽ അമ്മയ്ക്കാണോ മകനാണോ കൂടുതൽ കഴിവെന്ന് ആരും സംശയിക്കുന്ന തരത്തിലാണ് ഇരുവരും കാര്യങ്ങൾ ചെയ്തത്. മകൻ IPS കുപ്പായമിട്ടാണ് തട്ടിപ്പ് നടത്തിയതെങ്കിൽ അമ്മ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായി അഭിനയിക്കുകയായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചതിന് പിന്നാലെ വ്യാജ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തത്. വിവിധ ബാങ്കുകളിൽ നിന്നായി രണ്ടുപേരും 2 കോടിയോളം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. പണം കൊണ്ട് 12-ലധികം ആഡംബര കാറുകൾ വാങ്ങി മറച്ചുവെച്ചു. ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ IPS ഓഫീസറാണെന്നാണ് വിപിൻ പറഞ്ഞിരുന്നത്. സംശയം തോന്നിയ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ വ്യാജനാണെന്ന് മനസ്സിലാക്കി നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഗുരുവായൂർ ശാഖ മാനേജർക്ക് സംശയം തോന്നിയതോടെയാണ് ഇരുവരും വലയിലായത്. മാനേജറുടെ പരാതിയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞത്. ഈ ബാങ്കിൽ നിന്ന് രണ്ടുപേരും 2 കാറുകൾക്കായി 30 ലക്ഷത്തോളം രൂപയാണ് വായ്പ എടുത്തത്. ബാങ്ക് മാനേജറും കൊല്ലം സ്വദേശിയുമായ സുധാദേവിയിൽ നിന്ന് 97 പൗണ്ട് സ്വർണവും 25 ലക്ഷം രൂപയും തട്ടിയെടുത്തതായി പരാതിയുമുണ്ട്. അതിലും അന്വേഷണം നടന്നു വരികയാണ്. വിപിന് ക്യാൻസർ ആണെന്നും ചികിത്സയ്ക്ക് പണം തികയില്ലെന്നും പറഞ്ഞാണ് പലതവണയായി ഇത് കൈക്കലാക്കിയത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെയാണ് തട്ടിപ്പ് നടത്തിയത്. ശ്യാമളയ്ക്കും വിപിനും ഗുരുവായൂരിലെ മിക്ക ബാങ്കുകളിലും അക്കൗണ്ട് ഉള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഓരോ ബാങ്കിന്റെയും വ്യാജ സ്റ്റേറ്റ്മെന്റുകൾ ഇരുവരും തയ്യാറാക്കിയിരുന്നു. എടുത്ത വായ്പ തിരിച്ചടച്ചെന്ന് കണക്കാക്കാനാണ് രേഖകൾ വ്യാജമായി തയ്യാറാക്കിയത്. മിനിമം ബാലൻസ് 5 ലക്ഷം രൂപയുണ്ടെന്ന് കണക്കാക്കുകയും ചെയ്യും. തലശ്ശേരിയിലും കോഴിക്കോടും വീടുകളും ഗുരുവായൂർ താമരയൂരിൽ ഫ്ളാറ്റും ഉണ്ട്. ഫ്ളാറ്റിലെ വിലാസത്തിലുള്ള ആധാർ നൽകിയാണ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നത്. താമരശ്ശേരിയിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിൽ പ്യൂണായിരുന്ന ശ്യാമള മേലധികാരിയുടെ ഒപ്പും സീലും ഉപയോഗിച്ച് വ്യാജ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.